നമസ്കാരം. ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയുടെ IIT വിദ്യാഭ്യാസം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സുപ്രീം കോടതിയുടെ ഇടപെടൽ സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. വടക്കൻ ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ സ്വദേശിയായ അതുൽകുമാർ എന്ന 18-കാരനാണ് സുപ്രീം കോടതി സഹായവുമായി ഉന്നത പഠനത്തിലേക്ക് എത്തുന്നത്. വാർത്ത ഇതിനോടകം ആഗോള മാധ്യമങ്ങളിൽ ചർച്ചയായി. IITയിൽ പഠിക്കുന്നതിന് ഫീസായി അതുൽകുമാറിന് നൽകേണ്ടിയിരുന്നത് 17,500 രൂപയാണ്. ഓൺലൈനായി വേണം ഈ പണം അടയ്ക്കാൻ. അതുൽകുമാറിന്റെ കുടുംബത്തെ സംബന്ധിച്ച് ഇതൊരു വലിയ തുകയായിരുന്നു. മകന്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി പിതാവ് ആദ്യം പണം കടം വാങ്ങിയിരുന്നു. എന്നാൽ ഓൺലൈനായി പണം അടയ്ക്കുന്നതിന് സാങ്കേതികമായി ചില തടസ്സങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഫീസ് അടയ്ക്കുന്നതിനായി അനുവദിച്ച അവസാന ദിവസത്തിലെ സമയത്തിൽ കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞാണ് പണമടയ്ക്കാൻ സാധിച്ചത്. ഇതിനെ തുടർന്നാണ് അതുൽകുമാറിന്റെ കുടുംബം കോടതിയിൽ സമീപിക്കാൻ തീരുമാനിച്ചത്. കേസിൽ സുപ്രീം കോടതി നിർണായകമായ ഇടപെടലാണ് നടത്തിയത്. ധൻബാദിലെ IITയോട് അതുലിന് അഡ്മിഷൻ നൽകാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ അസാധാരണമായ വകുപ്പുകൾ ഉപയോഗിച്ചാണ് സുപ്രീം കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതുലിനെ പോലുള്ള സമർത്ഥനായ ഒരു വിദ്യാർത്ഥിക്ക് ഒരിക്കലും ഇത്തരത്തിൽ ലഭിക്കുന്ന അവസരം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഥവാ IITകളിലേക്ക് എല്ലാ വർഷവും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് പ്രവേശന പരീക്ഷ എഴുതുന്നത്. രാജ്യത്തെ 23 IITകളിലായി 18,000-ത്തോളം സീറ്റുകളാണ് ഓരോ വർഷവും ഒഴിവ് വരുന്നത്. പല വിദ്യാർത്ഥികളോടും വർഷങ്ങളോളം സ്വകാര്യ എൻട്രൻസ് കോച്ചിംഗ് സെന്ററുകളിൽ പഠിച്ച ശേഷമാണ് ഇവിടെ പ്രവേശനം നേടുന്നത്. എന്നാൽ അതുലിന്റെ ജീവിതകഥ ഏറെ വ്യത്യസ്തമാണ്. വളരെ പാവപ്പെട്ട ദളിത് കുടുംബമാണ് അതുലിൻ്റെത്. അച്ഛൻ രാജേന്ദ്രകുമാർ കൂലിപ്പണിക്കാരനാണ്. എന്നാൽ രാജേന്ദ്രകുമാറിനെ സംബന്ധിച്ച് കുട്ടികളുടെ പഠിത്തം തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. മൂത്ത മകന്റെ വിദ്യാഭ്യാസത്തിനായി നേരത്തെ അദ്ദേഹം സ്വന്തം വീട് തന്നെ വിറ്റിരുന്നു. അതുലിൻ്റെ 2 സഹോദരന്മാർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ്. മറ്റൊരാൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. ഇവരുടെ ഗ്രാമത്തിൽ വൈദ്യുതി പോലും നേരെ ലഭിക്കാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ നിരവധി കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അതുൽ പഠിച്ചിരുന്നത്. മകന്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി ഇപ്പോൾ താമസിക്കുന്ന വീട് തന്നെ വിൽക്കാനും താൻ തയ്യാറാണെന്നാണ് രാജേന്ദ്രകുമാർ പറയുന്നത്. പാവപ്പെട്ട വിദ്യാർത്ഥികളായി സൗജന്യമായി നടത്തുന്ന ഒരു എൻട്രൻസ് കോച്ചിംഗ് സെന്ററിലാണ് അതുൽ പഠിച്ചതും. IIT പ്രവേശനത്തിന് അതുൽ എൻട്രൻസ് പരീക്ഷ എഴുതിയിരുന്നു. മുൻപും എൻട്രൻസ് പരീക്ഷ എഴുതിയിരുന്നെങ്കിലും പ്രവേശനം ലഭിച്ചിരുന്നില്ല. 3 പ്രാവശ്യം മാത്രമാണ് ഒരു വിദ്യാർത്ഥിക്ക് പ്രവേശന പരീക്ഷ എഴുതാൻ കഴിയുകയുള്ളൂ എന്ന സാഹചര്യത്തിൽ 3-ാം തവണത്തെ പരീക്ഷ നിർണായകമായിരുന്നു. 3-ാം തവണ എൻട്രൻസ് നേടിയ അതുലന് ഫീസ് നൽകാൻ കുടുംബം നെട്ടോട്ടമോടി. നേരത്തെ പണം കടം നൽകാമെന്ന് എത്തിയിരുന്ന ആൾ സമയത്തിന് വാക്കുമാറുകയായിരുന്നു. തുടർന്ന് രാജേന്ദ്രകുമാറിൻ്റെ കൂട്ടുകാർ ചേർന്ന് 14,000 രൂപ സംഘടിപ്പിച്ച് നൽകി. ബാക്കി 3,500 രൂപ അച്ഛനും സംഘടിപ്പിച്ചു. വെറും 2 മണിക്കൂർ കൊണ്ടാണ് ഇവർ ഈ പണം സംഘടിപ്പിച്ചത്. തുടർന്ന് അതുലിൻ്റെ മൂത്ത സഹോദരൻ്റെ അക്കൗണ്ട് വഴി ഓൺലൈനായി ഫീസ് അടച്ചു. എന്നാൽ ഫീസ് അടയ്ക്കാനുള്ള അവസാന സമയം കഴിഞ്ഞ് 1.5 മിനിറ്റ് കഴിഞ്ഞതോടുകൂടി പണം അടച്ചതെന്ന് ചൂണ്ടിക്കാട്ടി അധികൃതർ അഡ്മിഷൻ നിഷേധിക്കുകയായിരുന്നു. പല വാതിലുകളും അതുലിൻ്റെ കുടുംബം മുട്ടിയെങ്കിലും ഒന്നും തുറന്നില്ല. അങ്ങനെയാണ് അവർ സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. 2021 മുംബൈ IITയിൽ ഒരു ദളിത് വിദ്യാർത്ഥിക്ക് ഇത്തരത്തിൽ ഫീസ് അടയ്ക്കാൻ കഴിയാതെന്ന സാഹചര്യത്തിലും സുപ്രീം കോടതി ഇടപെട്ട് പ്രവേശനം നൽകിയ സംഭവമായിരുന്നു അതുലിനെ ഇത്തരമൊരു നീക്കം നടത്താൻ പ്രേരിപ്പിച്ചത്. ആ വിദ്യാർത്ഥി അതുലിൻ്റെ കുടുംബം ബന്ധപ്പെടുകയും അവർക്കായി കേസ് നടത്തിയ അഭിഭാഷകനെ പരിചയപ്പെടുകയും ചെയ്തിരുന്നു. IIT അധികൃതർ പറഞ്ഞ തടസ്സവാദങ്ങൾ തള്ളിക്കൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് YD ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് അതുലിനായി ഒരു സീറ്റ് കൂടി അനുവദിക്കാൻ ഉത്തരവിട്ടത്. അതുലിൻ്റെ ഭാവിയിൽ എല്ലാ ആശംസകളും ചീഫ് ജസ്റ്റിസ് നേരുകയും ചെയ്തു.